പാൻസ് ഉടനെ നാളെ രാവിലെ കൊണ്ടുവരണം. അങ്ങനെതേ സാരി എടുത്തിട്ടുണ്ട്. ഇത് സീമാസിൽ നിന്നും വാങ്ങിയ സാരിയാണ് കേട്ടോ, ഒത്തിരി പഴയ സാരിയാണ്. എനിക്ക് ഭയങ്കര ഹായ് ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. ഞാനേ ബസ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നടക്കുവാണേ, വഴി കാണിച്ചു തരാം. ഉണ്ടാ ചെറിയൊരു പോക്കറ്റ് റോഡാണ് കേട്ടോ, രണ്ട് വണ്ടി വന്നാൽ കഷ്ടി അങ്ങ് പോകാൻ മാത്രമേ സ്ഥലം തികയത്തുള്ളൂ. പക്ഷേ വീടുകളൊക്കെ ഉണ്ട്, ഈ ഭാഗത്തൊക്കെ വീടുകളുണ്ട്. നമ്മുടെ അമ്പലത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ, ഇതാണ് വഴി. ഇനി അങ്ങ് നമ്മുടെ വീട് അങ്ങ് എത്ര വരെ വഴിയുണ്ട്. പിന്നെ അമ്പലത്തിലേക്ക് പോകുന്ന ആ വഴി മാത്രം ഫ്രീ ആയിട്ട് കിടക്കും, അവിടെ വീടുകളൊന്നുമില്ല. അമ്പലം കഴിഞ്ഞ് കഴിയുമ്പോഴും വീടുകളുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയില്ല എന്നൊക്കെ കമൻറ്റ് വരാറുണ്ട്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഏത് സാഹചര്യത്തിലും ജീവിക്കണമല്ലോ. അപ്പം ഞാനിങ്ങനെ വഴി അങ്ങ് കാണിച്ച് കാണിച്ചു തരാം. ആ വീട്ടിൽ എൻ്റെ അമ്മ വീടിൻ്റെ അയൽപ്പക്കത്തുള്ളവരാട്ടോ താമസിക്കുന്നത്, ആ വീട്. അങ്ങനെ അറിയുന്നവരൊക്കെ ഉണ്ട്. ഒത്തിരി നടക്കാനുണ്ടോയെന്ന് ചോദിച്ചാൽ ഒത്തിരി ഒന്നുമില്ല, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ അധികം നടക്കാത്തത് കൊണ്ട് മടുത്തു പോകും, അത്രേ ഉള്ളൂ. രാവിലെ സ്പീഡിൽ പോകുമ്പോഴാണ് ഈ അണയ്ക്കുന്നതൊക്കെ, പക്ഷേ ഇപ്പോഴൊന്നും കുഴപ്പമില്ല, നമ്മൾ പതുക്കെയല്ലേ പോകുന്നത്. അതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും നമ്മൾ നടന്നാണല്ലോ പോകുന്നത്, അപ്പോൾ വഴിയൊക്കെ കാണിച്ചു തന്ന് വീഡിയോയൊക്കെ പിടിച്ചങ്ങ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ കോളേജിലാണെങ്കിൽ മിക്ക സ്റ്റുഡൻസും എന്നെ അറിയും, യൂട്യൂബ് നടത്തുന്ന ചേച്ചിയല്ലേ. അയ്യോ പാവ, ആ മിസ് യൂട്യൂബ് നടത്താറില്ലേ എന്നൊക്കെ പല പിള്ളേരും ചോദിക്കാറുണ്ട് കേട്ടോ. ഒരുപാട് പേരറിയും, എവിടെയെങ്കിലുമൊക്കെ കാണുമ്പം ചിരിക്കും. അപ്പോൾ എത്ര നാൾ കൂടി എനിക്ക് കോളേജിലേക്ക് ചെന്നിട്ട് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ലേ. കാരണം 4 വർഷം കൂടി ചെന്നെങ്കിൽ ഞാൻ അവസാനമായിട്ട് പഠിപ്പിച്ചിറങ്ങിപ്പോയ ആ ക്ലാസ്സിലേക്ക് തന്നെ വീണ്ടും കയറി ചെന്നത്. അപ്പം ഇന്നലെ പോയിട്ട് ഇന്ന് വീണ്ടും ആ ക്ലാസ്സിലേക്ക് വന്ന ഒരു ഫീല് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ പഠിപ്പിക്കുന്ന വിഷയം മലയാളം ആയതുകൊണ്ടും ഒന്നും മാറ്റമില്ല. കുറച്ച് ഗ്രാമറും പിന്നെ കുറച്ച് കവിതകളും കഥകളും നോവലുകളും ഒക്കെ തന്നെയാണ് പഠിപ്പിക്കാനുള്ളത്. അത് TTIയിലാണെങ്കിലും ലോ കോളേജിലാണെങ്കിലും പഠിപ്പിക്കുന്ന ടോപ്പിക്കിന് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഒരു ഇതിലേക്ക് കടന്നു ചെന്നൊരു ഫീലിങ്സൊന്നും തോന്നാറില്ല. പിന്നെ പ്രിൻസിപ്പാളും കൂടെയുള്ള കൊളീഗ്സും മാത്രമേ മാറിയിട്ടുള്ളൂ, അതും വലിയ മാറ്റമായിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ഇതാ ഈ ബോർഡ് ഞാൻ നിങ്ങളെ ഇതുവരെ കാണിച്ചു തന്നിട്ടില്ലേ, കണ്ടോ. ഈ വഴി ഇങ്ങനെ അങ്ങ് കിടക്കുവാണേ. ഈ വഴി ചെന്ന് നമ്മുടെ വീടിൻ്റെ മുമ്പിലേക്കുള്ള വഴിയിലേക്ക് തന്നെ കയറുന്നത്, അപ്പോൾ തോടൊക്കെ കവർ ചെയ്ത് കയറും. വലിയ പാലം, വീതി കൂടിയ പാലം. ഇതാണ് എലമ്പിലക്കാട്ട് ദേവീക്ഷേത്രത്തിലേക്കുള്ള ഒരു ആർച്ചിട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് അമ്പലം. അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ അമ്പലത്തിലെ വഴിയെ. അപ്പം നമ്മൾ ആ വഴി, ഇപ്പം ഈ ടാറിട്ട വഴിയുണ്ടോ, അതിലെ പോകുന്നതിനേക്കാളും എളുപ്പം ഈ വഴി തന്നെ. പേര് പ്രദേശം കാണാൻ നല്ല ഭംഗിയാണ്. എനിക്കെന്താണെന്നറിയില്ല, എനിക്ക് ഈ വഴി ഭയങ്കര ഇഷ്ടമാണ്. കാരണം പണ്ട് കാലങ്ങളിൽ കണ്ടിരുന്ന ആ ഒരു മൺ റോഡില്ലേ,
മണ്ണിട്ട ഇടവഴി, ആ വഴിയാണിത് ശരിക്കും. പിന്നെ ഈ ഒരു പറമ്പ് മുഴുവൻ വാഴയൊക്കെ ആയിരുന്നു. അപ്പോൾ വാഴത്തോട്ടവും റബ്ബറല്ലാതെ ഉള്ള നമ്മുടെ പണ്ടത്തെ സ്ഥലത്തിൻ്റെ ഒരു ഫീലിങ്സ് നമുക്കുണ്ടാകും, എനിക്കുണ്ടാകാറുണ്ട് കേട്ടോ. ഞാനിച്ചിരി നൊസ്റ്റാൾജിക് ഹ്യൂമൻ ആയതുകൊണ്ടായിരിക്കാം, അറിയത്തില്ല. അപ്പം ഇത് കണ്ടോ, അവിടെ ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ. അത് പണ്ടൊരു മന ഇരുന്നതാണ്, ഒരു ഇല്ലം ഇരുന്നതാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പം എന്താണെങ്കിലും അടിപൊളിയാണ്. അപ്പം ഇവിടെ ഇനിയിപ്പോൾ പ്ലോട്ടൊക്കെ തിരിച്ച് വീടുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അത് ഇതൊരു റബ്ബർ തോട്ടമാണ് കേട്ടോ. പിന്നെ ഈ മണ്ണിട്ട വഴി അങ്ങ് ചെല്ലുന്നത് നമ്മുടെ തോട്ടിലേക്ക് തന്നെയാണല്ലോ. അപ്പോൾ തോടും കാവും മൺവഴിയും എനിക്ക് ഭയങ്കരമായ നൊസ്റ്റാൾജിക് ഫീലിങ്സ് തരുന്ന ഒന്നാണേ. ഞാൻ എപ്പോഴും എപ്പോഴും ഞാൻ ഒരുപാട് ഷോർട്സ് വീഡിയോ തന്നെ ഇവിടെ കൊണ്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഇത്രയും ഭാഗം ഭയങ്കര ഇഷ്ടമാണ്. കാവും മൺവഴിയും തോടും കവുങ്ങിൻ തോട്ടവും വാഴത്തോട്ടവും അതുപോലെ തന്നെ നമ്മുടെ തെച്ചിയും ഒക്കെ ആയിട്ട്. അപ്പോൾ എവിടുന്നോ പാട്ട് കേൾക്കുന്നുണ്ടേ, മരണത്തിൻ്റെ പാട്ടാണ് അത്, ക്രിസ്ത്യൻസ് ഇടുന്ന. ആരോ മരിച്ചിട്ടുണ്ട്, ജനിച്ചാലൊരിക്കൽ മരിക്കും അല്ലേ. ഞാൻ പറഞ്ഞില്ലേ തെച്ചി റോസ് കളറ് തെച്ചിപ്പൂ ചെത്തിപ്പൂ കുറ്റിച്ചെത്തി എന്ന് പറയാം. ഇതുണ്ടോ മണ്ണ് വഴി, നല്ല ഭംഗിയില്ല കാണാൻ. കമൻ്റ് ഇടണേ എല്ലാവരും. അപ്പം എന്നും എൻ്റെ മുഖം മാത്രം കണ്ടാൽ പോരല്ലോ, ഇങ്ങനെയുള്ള വഴികളൊക്കെ കാണിച്ചു തരണ്ടേ പുതുതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിന്. പുതിയൊരു അനുഭവം അല്ലേ, പഴയവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി കാണാനൊരു അവസരം അത്രേ ഉള്ളട്ടോ. ഇതുകൊണ്ട് കാടൊക്കെ മൂടി കിടക്കുന്നത്, കാവിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെയല്ലേ കാടൊക്കെ മൂടി കിടക്കും. എന്താണെങ്കിലും അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇത്രയും ഭാഗം കാവും കുളവും എന്ന് പറയും പോലെ കുളമില്ലാത്തോടും ഒക്കെ ആയിട്ട് വളരെ മനോഹരമാണ്. ഞാൻ എന്തുണ്ടോ ആൻസോട്ടന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആൻസോട്ടൻ നല്ല ടൂറ് പോവാണ്, അപ്പോൾ സ്നാക്സ് കൊടുത്ത് വിടണം, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വിടണം. അപ്പം ഞാൻ വിചാരിച്ചു ബ്രെഡ് ജാമും ബ്രെഡും കൂടെ കൊടുത്ത് വിടാമെന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റായിട്ട്. പിന്നെ കാവ് കണ്ട എലമ്പിലക്കാട്ട് ദേവീക്ഷേത്രം, ആരാധനയ്ക്കുള്ള സമയമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിട്ടോ. അപ്പം ഇതിലിങ്ങ അമ്പലത്തിൻ്റെ വഴിക്ക് അവിടെ നമ്മൾ കയറി വരുമ്പം പെട്ടെന്ന് വീട്ടിലെത്താം. ഞാനിപ്പോൾ സ്ലോയിൽ വന്നപ്പോൾ കണ്ടോ 10 മിനിറ്റോളം എടുത്തു നമ്മൾ എത്താനായിട്ട്. പെട്ടെന്ന് പോവാണെങ്കിൽ ഒരു 7 മിനിറ്റ് 8 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെല്ലാൻ പറ്റും. ഇതുണ്ടോ തോട് കിടക്കുന്നത് കണ്ടോ, ഇനി ഇത് മുഴുവൻ വീടുകളൊക്കെയാണ് കേട്ടോ, രണ്ട് സൈഡിലും വീടാണ്. ഇനിയിപ്പോൾ ഈ ഭാഗം മുഴുവൻ വീടുകളായിരിക്കും, അതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള മെയിൻ റോഡ്. അതായത് ഈ മണ്ണിട്ട വഴി ടാർ റോഡിലേക്ക് കയറുന്നത് അവിടം കൊണ്ടാണ്.
നമ്മൾ വാങ്ങിയിട്ട സ്ഥലത്ത് വീട് പണിയാണെങ്കിൽ ഡ്രസ് ഇറങ്ങിയിട്ട് 2 മിനിറ്റ് പോലും വേണ്ട വീട്ടിലെത്താൻ. അങ്ങനെയുമുണ്ട്. ആൻസ് വീട്ടിലുണ്ടാവും, ഒളിച്ചിരിക്കുന്നുണ്ടാകും കേട്ടോ. നമുക്ക് നോക്കാം ആൻസ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന്. ആൻസ് ഒളിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വരുന്നത് കണ്ടോന്നറിയില്ല, ബൈക്കിൻ്റെ അടുത്തേക്ക് മാറുന്നുണ്ട്. ബാസ്കിമോൻ ഒച്ച ഉണ്ടാക്കുന്നത് കാണാവേ വെളിയിലുണ്ടെങ്കിൽ. ബാസ്കി വെളിയിലുണ്ടോന്നറിയില്ല. ആ ബാസ്കി വെള്ളി കിടപ്പുണ്ട്, എന്നെ കണ്ടില്ല കേട്ടോ. എന്നെ കണ്ടു കഴിഞ്ഞാൽ ആൻസ് തെങ്ങിൻ്റെ മറവിൽ ഒളിച്ചിരിപ്പുണ്ടേ, ഞാൻ കാണാത്ത ഭാവത്തിൽ കയറി ചെല്ലും. ആൻ്റെ മാക്കുവാവ ദുന്തിരിയേ. ആ ആൻസ് പതുക്കെ മാറി. ശുണ്ടരി കുട്ടിയെ, ഏ എവിടെ ആയിരുന്നു എന്നാണോ ചോദിച്ച? ഏ എവിടെ ആയിരുന്നു, എവിടെ ആയിരുന്നു എന്നാ? ആ വൗ 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 ആ ഇന്നടാ ഇന്നടാ ഇങ്ങനെ വാലാട്ടല്ലേടാ. ഏ പറയുവാണ് കരയണ കേട്ടോ. വൗ വൗ എന്നാടാ ഒളിച്ചു നോക്കണം, നിന്നെ ഞാൻ ആദ്യമേ കണ്ടടാ ഫോട്ടാ. വൗ വൗ എന്നാടാ മക്കോ, അന്നേരം ഒരു ഈച്ച പിടിക്കാൻ പോയി മക്കോ. വൗ വൗ ആ എത്തൂല എത്തൂലാണേ. ശുണ്ടരിയുടെ പേരെന്നാ? ഇത് സ്നാക്സസ് നിനക്ക് ടൂറ് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയാ. എൻ്റെ ശുണ്ടരിയുടെ പേരെന്നാ? ഈ എൻ്റെ പോയിന്നാ, ഞാൻ ചുവന്ന സാരിയൊക്കെ കൊടുത്തേനെ. ചുവപ്പ് ഉണ്ട, പട്ടി കടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ മാക്ക് കച്ചൂലേ. ഏ തിന്നാ വാങ്ങിയാ, ഇപ്പം എടുക്കണ്ട, ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാം. നീ ചായ ഇട്ടായിരുന്നോ? എടാ മാക്ക്, എടാ ഈ ബാഗ് ഒന്ന് കൊണ്ടുപോക്കേടാ. ഇല്ല ശുണ്ടരിയേ, ശുണ്ടരിയേ എൻ്റെ പോയിന്നോ, ഇട്ടോ സ്നേഹം ഉണ്ടോണേ. അയ്യോടാ വന്ന് ചേർന്ന് നിൽക്കുക വാലുപാട്ടി. കുഞ്ഞേ കുഞ്ഞേ എൻ്റെ കുഞ്ഞേ എൻ്റെ തുന്തരി കുഞ്ഞേ, അയ്യോടാ അതെ ചേർന്ന് നിൽക്കുക കാലിലേക്ക്. എൻ്റെ ശുണ്ടരി കുഞ്ഞേ, എൻ്റെ മാക്കുവിനെ എല്ലാവരും കണ്ടോ, എൻ്റെ മാക്കു ചെറുക്കനെ എല്ലാവരും കണ്ടോ. ഇട്ടോ സ്നേഹമുള്ള മക്കളെ എവിടെ കിട്ടും, ഇട്ടോ സ്നേഹമുള്ള മക്കളെ എവിടെ കിട്ടുമെന്ന് പറ. റൂമ്മട വരുവാണേ. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടോ, വീട്ടിലെത്തി കഴിഞ്ഞപ്പം ആൻസൂട്ട് എന്താ എനിക്ക് കാപ്പി ഇട്ട് തന്ന്. ആൻസ് തന്നെ പോയിട്ട് ഓടിപ്പോയി. ഇപ്പം ഞാൻ സ്നാക്സ് വാങ്ങിച്ചോണ്ടതല്ലേ വന്നത്, വൈകുന്നേരം കാപ്പിക്കുള്ള സ്നാക്സ് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ആൻസൂട്ടൻ ഓടിപ്പോയി, എനിക്ക് വേഗം തന്നെ വെള്ളവും വെച്ച ചായ ഇട്ട് കാപ്പി ഇട്ട് മധുരമായിട്ട് കൊണ്ടുവന്നിട്ട്, പാകത്തിന് മധുരമാണെന്നൊക്കെ ഇവൻ പറഞ്ഞത്, ശരിയാണോ എന്നറിയില്ല, നോക്കട്ടെ. കുഞ്ഞാവ എനിക്ക് കാപ്പി ഇട്ടുകൊണ്ട് തന്നു, ഗ്ലാസ് കഴുകിയും വെച്ചു കേട്ടോ. ഞാൻ ആദ്യം വരുമ്പം ആൻസ് അല്ല, ആൻസ് ആദ്യം, ഞാനിവിടെ ഒരു പണിയില്ലാതെ കൊത്തിയിരുന്നപ്പം ആൻസ് വരുമ്പോഴത്തേക്ക് ഞാൻ കാപ്പിയൊക്കെ ഇടുമായിരുന്നു. ഏ തീർച്ചോടാ എൻ്റെ മേത്തായോ, ആ സാരില്ല എടാ ഇച്ചിരി നീക്കിക്കടാന്ന്. ഒരു കയ്യിൽ ഫോണ്, ചായക്ക് ചൂടില്ല, ചായക്ക് ചൂടില്ല. പലഹാരമൊക്കെ, ആഹാര സാധനമൊക്കെ പൊട്ടിക്കുമ്പം അതിൻ്റേതായ രീതിയിൽ. ചിക്കൻ റോൾ അല്ലടാ, ചിക്കൻ പപ്സാ. അത് അത് രണ്ടെണ്ണ വാങ്ങിയുള്ളൂ, അവിടെ വെക്കാം. എന്നിട്ട് അവർ പാത്രമൊക്കെ എടുത്തോണ്ടൊന്ന് വെച്ചിട്ട് തിന്നു. എന്നൊക്കെ വാങ്ങിയെന്ന് എടുത്ത് കാണിക്കാം. കാപ്പി ചീസ് ബോൾ ഞാൻ വാങ്ങിച്ചു, വേണമെങ്കിൽ അത് സ്നാക്കായിട്ട് സാധനം കൊണ്ടുവെക്കോ. ഞാനാ മറ്റേ കടയിൽ നിന്നാടാ വാങ്ങിയേ.
ആ വലിയൊരു ബേക്കറിയില്ല, കയറി വന്നോടത്തെ സ്റ്റാൻഡിലെ. എടാ എന്ന് വെച്ചിട്ട് നീക്കിക്കടാ. അവൻ അതേ നല്ലാത്ത പൊളിച്ച് തിന്നോണ്ടിരിക്കട്ടെ. അമ്മച്ച ഞാൻ മൂല പോയിരിക്കണേ. അത് നെയ്യപ്പ ഇപ്പൊ തിന്നാൻ വാങ്ങിയതാ ഞാൻ. അതൊരു കളറുള്ള മിച്ചറ്. അതൊരു ബോംബെ. അത്രേ ഉള്ള. ഇനി അങ്ങക്കുട്ടി ഒന്നുമില്ലടാ. ഉണ്ടോ? ആ അത് ബ്രെഡും ജാമുവാ. പൈനാപ്പിൾ ജാം അല്ലേടാ. പോടാ. ആണോ? എനിക്ക് അതിന്റെ പകുതി മതി. പകുതി ഉണ്ട് അമ്മച്ച തിന്ന. ഈ ചിക്കൻ പപ്സ പകുതി താടാ എനിക്ക്. എന്നും മുട്ട പപ്സ അല്ലേ വാങ്ങണേന്ന് ഓർത്ത് ഞാൻ ചിക്കൻ പപ്സ് വാങ്ങിച്ചോണ്ടെന്നെ. ആ കുഞ്ഞിന് ഇച്ചിരി കൊടുത്താളാ. പാൻസ് ഉടനെ നാളെ രാവിലെ കൊണ്ടുവരണം. എന്തൊരു ആശ്വാസം തിന്നപ്പം. ഏ ആ നീ ഇച്ചിരി കൊടുക്കപ്പാ കുഞ്ഞിന്. ചീസ് ബോളാണോ നാളെ കൊണ്ടുപോകണത് സ്നാക്കായിട്ട്? സ്നാക്കായിട്ട് തന്നെ കൊണ്ടുപോണേ. ഒന്നും കൊണ്ടുപോകണില്ലേ? അതാണോ കൊണ്ടുപോണേ? ആ ചീസ് ബോൾ കൊണ്ടുപോക്കോടാ. അത് നീ ഇവിടെ ഇരുന്ന് തിന്നാടാ ഇറക്ക. ഇതേ നോക്കണം. വെള്ളം കൊണ്ടുപോക്കണം കുടിക്കാൻ കേട്ടാ. ഈ ബൈക്കല്ലേ കൊണ്ടുപോണേ. ഒരു ആ ഒരു തൊപ്പി കൊണ്ട് കളഞ്ഞതല്ലേ ടൂറ് പോയപ്പോ. ആ ഏത് ഫ്രണ്ടിലാണെങ്കിലും ഏത് തൊപ്പിയാ കൊണ്ടോണേ? ഏത് ഇവിടെ ഉണ്ടോ തൊപ്പിയൊക്കെ? ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോക്കോ. എനിക്ക് തന്നെ നിന്റെ തൊപ്പി നീ കൊണ്ടോണേനെ. നല്ല അടിപൊളി ഒരു തൊപ്പിയാ കൊണ്ട് കളഞ്ഞത്. അങ്ങനെ ടൂറിസ്റ്റ് ബസ്സിൽ ടൂറ് പോവാണ് ആൻസൂട്ടൻ. അങ്ങ് തൃശ്ശൂർ വരെയാ പോണേ. എൻ്റെ കുഞ്ഞോ വാ. നിനക്ക് തിന്നാൻ തികഞ്ഞിട്ട് വേണ്ട, എനിക്ക് വല്ലതും കൊണ്ടുത്തരേ. ആ ഗൗരീഷല്ലേ. കഴിഞ്ഞ തവണ ഗൗരീഷ സീറ്റും പിടിച്ച് നോക്കിയിരുന്നത്. ഇപ്പം വന്നപ്പോഴത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു അതിങ്ങനെ. അത് വണ്ണപ്പുറത്തു നിന്നാണ് കയറി ഒറ്റയ്ക്ക് അങ്ങ് പോകുന്നത്. അപ്പനും അമ്മയൊന്നും ഇല്ലായിരുന്നു. ഗൗരീഷിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു കൂടെ. ഇല്ല അത് വണ്ണപ്പുറത്തുനിന്ന് ബസ് കയറി വരുവായത്. പിള്ളേരെ വണ്ണപ്പുറത്ത് നിന്ന് കയറ്റി വിടൂടാ സ്കൂൾ ബസ്സിൽ. ഇവൻ എന്നാ പിന്നെ സീറ്റും പിടിച്ച് അത് നോക്കി നിൽക്കുവായിരുന്നു. ഏ ഇപ്പൊ ആ പട്ടി നക്കു. ഈ അമ്മച്ച എന്തുവാ മൂന്നാളാ വാങ്ങിയ ഒരാൾക്ക് ഒരെണ്ണം വീതം. ബാസ്കിന് ഒത്തിരി മധുരം കൊടുക്കാൻ കൊള്ളില്ല. മധുരം കഴിക്കുന്ന സൈനൈഡ് പോലെയാന്ന് പറഞ്ഞവർക്ക്. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം. കയ്യിലെ കാശും തീരും വിശപ്പും തീരും.
കയ്യിലെ കാശും തീരും, വിശപ്പും തീരും. വാങ്ങുമ്പോൾ കാശ് പോവും, കഴിക്കുമ്പോൾ വിശപ്പും പോവും. എന്നാടാ ചപ്പാത്തി ഉണ്ടാക്കി വെക്കണം, നാളെ ചപ്പാത്തി മീൻ കറി. ബിരിയാണിയോ? ഇത് ഞാൻ ഇത് ഇത് ക്രിസ്പി ആടാ, നീ അത് തിന്നിട്ട് ഈ നെയ്യപ്പെടുത്ത് തിന്നു നോക്ക. ആ ബേക്കറിയിലെ ഫുഡ് എനിക്കിഷ്ടമാണ്. എടാ സിറ്റി ബേക്കറി ഇല്ലേടാ, സിറ്റി ബേക്കറി എന്നാ എൻ്റെ പേര്. ഒരു വലിയ ബേക്കറി ഇല്ല സ്റ്റാൻഡില്, അയോണയുടെ അടുത്തുള്ള. അവിടെ നിന്നാ വാങ്ങിയ. നല്ലാണോടാ? നല്ലതല്ലേ? ഉള്ള നല്ല സോഫ്റ്റാണ്. ഞങ്ങളെ അപ്പം നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഞങ്ങളിതാ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു നാളത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നാളെ രാവിലെ എഴുന്നേറ്റ് അഞ്ചേമുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ ആൻസൂട്ടിനെ മങ്ങാട്ടുപോലെ കൊണ്ടുവിടാൻ പറ്റുള്ളൂ. മങ്ങാട്ടുപോലെ കൊണ്ടുവിട്ട് 6-7 മണിയോട് കൂടിയായിരിക്കും ആൻസൂട്ടിൻ്റെ ബസ് പോവുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് പോകുന്ന ഇപ്പം ഏതാണ് എൻ്റെ ഫുഡ് എല്ലാം അടുത്ത് അങ്ങ് പോവുകയാണെങ്കിൽ ഒരു 1 മണിക്കൂർ നമുക്ക് അവിടെ സ്റ്റാൻഡിൽ ഇരിക്കാമെങ്കിൽ നമുക്ക് എൻ്റെ ബസ് വരുമല്ലോ എന്ന് ഞാൻ അങ്ങ് ഓർത്തു. അപ്പോൾ നാളെ ഇനിയിപ്പം കൊടുത്തുകൊണ്ട് പോകാനുള്ള സാരി ഏതാണെന്ന് നോക്കി എടുത്ത് വെക്കണം. എന്നാൽ പിന്നെ എനിക്ക് എളുപ്പമായല്ലോ. അപ്പോൾ ഇനി മീൻകറി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതെ, അത് കൊടുക്കണല്ല. മീൻകറി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കിട്ടില്ലെങ്കിൽ നമുക്ക് അപ്പുറത്തു നിന്ന് എടുക്കണം ആൻസെ. അയ്യോ, ഇനിയിപ്പോൾ സാരി ഏതാന്നൊക്കെ ഒന്ന് സെലക്ട് ചെയ്യട്ടെ കേട്ടോ. സാരി തപ്പി 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 മടുത്ത് കഴിഞ്ഞിട്ട് കിട്ടിയില്ല കേട്ടോ എനിക്ക് പറ്റിയ ഒരു സാരി. കുറേ സാരി എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാനായിട്ട് നോക്കിയിട്ട് നടന്നില്ല. അങ്ങനെ നമ്മൾ ഒരു സാരി, പിന്നെ ഞങ്ങൾ കുളിക്കാൻ പോയിട്ടോ. ആനസിനാണെങ്കിൽ തലവേദനയുണ്ട്, ആനസിനോട് പറഞ്ഞു രാവിലെ കുളിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഇതേ സാരി എടുത്തിട്ടുണ്ട്. ഇത് സീമാസിൽ നിന്നും വാങ്ങിയ സാരിയാണ് കേട്ടോ. ഒത്തിരി പഴയ സാരിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണ് കേട്ടോ ഇത്. പണ്ട് അപ്പയും അമ്മയും ഞാനും ആനസൂട്ടനങ്ങളുടെ കന്യാകുമാരി പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അപ്പയുടെ അമ്മയുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തു, അതിനകത്ത് ഈ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ട് ബ്ലൗസൊന്നും തയ്പ്പിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് വേറൊരു സാരിയുടെ ബ്ലൗസാണ് ഞാനപ്പോൾ ഇതിനിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഇതിൽ വയലറ്റും ഉണ്ട്, വെള്ളയും കറുപ്പും വെള്ള ഡോട്ടൊക്കെ കണ്ട. ഇതിങ്ങനെ ഒരു സാരിയാണ് ഉടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ഇതിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് എനിക്ക്. അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ. വാ, അപ്പം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു, നമ്മൾ സപ്പറൊക്കെ കഴിച്ചു, കിടക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ കഴിച്ചത്. ചപ്പാത്തിയും മീൻകറിയും പിന്നെ ബ്രെഡും കഴിച്ചു. ചോറുണ്ടല്ലോ, ഒരു വെറൈറ്റി ആകട്ടെ എന്നൊക്കെ ഓർത്തു. അപ്പം ഞാനും ആൻസുകൂട്ടനും ബാസ്കിമോനും ഉറങ്ങാനായിട്ട് വന്നിട്ടുണ്ട്. നാളെ ആൻസുകൂട്ടൻ്റെ ദിവസമാണ്, ഭയങ്കര എൻജോയ്മെൻറ്റ് ഹാപ്പിനെസ് ഒക്കെ ആയിരിക്കും. അടിച്ചു പൊളിച്ചൊക്കെ ആൻസുകൂട്ടൻ ടൂറൊക്കെ പോയിട്ട് വരട്ടെ. ഈ ചെറുപ്പത്തിലൊക്കെ കിട്ടുന്ന ആ ഒരു സന്തോഷവും ഈ ഒരു മെമ്മറിയൊന്നും പിന്നെ ജീവാതി ഒരിക്കലും കിട്ടത്തില്ല. ഒന്നും ആലോചിക്കാതെയൊക്കെ അടിപൊളിയായിട്ട് പോവാൻ. ആൻസൂട്ടിന് 1500 രൂപ ഞാൻ പോക്കറ്റ് മണി ആയിട്ടൊക്കെ കൊടുത്ത് വിടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരട്ടെ. കഴിഞ്ഞ പ്രാവശ്യം 200 രൂപയെ കൊടുത്ത് വിട്ടുള്ളേ. എന്നിട്ട് എന്നോട് എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് എനിക്കൊരു ടെഡി ബിയറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നൊരു കുഞ്ഞ് തന്നിട്ട് പറഞ്ഞു എനിക്കേ പച്ച തികഞ്ഞില്ല പറഞ്ഞു. എനിക്ക് അങ്ങ് പാവം തോന്നിപ്പോയി. അപ്പോൾ മാക്സിമം 500 വരെ കൊടുത്ത് വിടാം. അപ്പോൾ ആൻസൂട്ടന് ഞാൻ കൊടുത്ത് വിടണുണ്ട്. അങ്ങനെ ആൻസൂട്ടൻ പോയി അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ട് ഒക്കെ വരട്ടെ. എല്ലാവരും ആൻസൂട്ടന് വേണ്ടിയിട്ട്
പ്രാർത്ഥിക്കണം കേട്ടോ. ആൻ സ്റ്റുഡൻ്റ് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അന്നും ഇന്നും എന്നും നമ്മൾ ഒരുപോലെ തന്നെയായിരിക്കും, ഒരു മാറ്റവും ഇല്ല. എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട്. കമൻറ്റിന് റിപ്ലൈ തരാൻ പറ്റാത്തത്, ജോലി സമയത്ത് ഞാൻ അങ്ങനെ അധികം ഫോണ് സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം, പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട്, അപ്പോൾ വീണ്ടും പുതിയ വിശേഷം, പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരവേൽക്കും. ദിസ് ഇസ് സൈനിങ് ഓഫ് ബിന്ദു ആൻഡ് ആൻസ്. ബൈ.